ബ്ലോഗ് ഓസ്കിയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കൈപ്പയിൽ ബേഡിങ് ചെയ്തിട്ട് ഇനി എങ്ങോട്ടാണ് പോകണ്ടേ എന്നുള്ള തീരുമാനിക്കാതെ ആയിരുന്നു എൻ്റെ ചെയ്തത്. അങ്ങനെ ഞാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇതേ കുളമാവിലെ ഹെയർ പെൻ വളവുകൾ കയറിക്കൊണ്ടിരിക്കുമ്പോഴാണ് പുറയിൽ കോട കണ്ടത്. ഇപ്പോൾ കുറച്ച് കുറഞ്ഞു. ഞാൻ വന്നപ്പോൾ എങ്ങനെയായിരുന്നു എന്നുള്ളതാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് എന്തായാലും കുളമാവിലെ ബേഡിങ് ആക്കി കളയായിരുന്നു. നേരെ നാട് കാണിക്കാണ് പോകുന്നത്. അങ്ങനെ ഞാൻ ദേ നാടുകാണി എത്തിയിരിക്കുകയാണ്. വരുന്ന വഴിക്ക് നല്ല കോട ഉണ്ടായിരുന്നു. ആ ഹെയർ പിൻ ഇങ്ങനെ കയറി വരുമ്പോൾ കോടയിൽ ഇങ്ങനെ മുങ്ങി കുളിച്ചിരിക്കുന്ന കാണാൻ നല്ല രസമാണ്. പക്ഷേ ഞാൻ ചെറുതായിട്ട് മാത്രം ഇവിടെ കാണിക്കുകയുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾ സ്കിപ്പ് അടിക്കുമെന്ന് എനിക്കറിയാം. ഇവിടെ വന്നപ്പോൾ ഏതോ ഒരു സൺബേഡ് പറക്കുന്ന കണ്ടു. അതല്ലാതെ വേറെ ഒരു ബേഡിൻ്റെ ഒരു ആക്ടിവിറ്റിയോ അല്ലെങ്കിൽ പ്രസൻസോ ഒന്നും കാണാനില്ല. നല്ല കാറ്റുണ്ട് കേട്ടോ. ഈ പുറകിൽ കാണുന്ന എല്ലാ മലകളും കോട മൂടി നിൽക്കുകയാണ്. എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, പക്ഷെ ഞാൻ കത്തിയടിച്ച് നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾ സ്കിപ്പ് അടിക്കും. സ്കിപ്പ് അടിക്കരുത്, ഫുള്ളായിട്ട് കാണാം കേട്ടോ. ഇവിടെ എപ്പോൾ വന്നാലും എനിക്ക് ആ മലയുടെ ഫോട്ടോ എടുക്കാതെ പോകാൻ പറ്റത്തില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു മല അത്. താഴെ മൂലമറ്റം ടൗണ് കാണാം. അങ്ങ് ദൂരേക്ക് നോക്കിക്കഴിഞ്ഞാൽ തൊടുപുഴയും കാണാൻ ഇപ്പോൾ കോട കൊണ്ട് പറ്റത്തില്ല. കൊടയത്തൂര് കുളപ്രഭാഗമൊക്കെ കാണാം. പിന്നെ അങ്ങനെ അങ്ങ് നോക്കി നോക്കി പോയി കഴിഞ്ഞാൽ എറണാകുളം വരെ കാണാമെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. പ്രത്യേകിച്ച് ആ പവലിനിൽ ശരിക്കും കയറുന്ന ടിക്കറ്റ് എടുത്ത് കയറുന്ന സ്ഥലമുണ്ട്. ഞാൻ അങ്ങോട്ട് പോകാറേയില്ല. ഞാൻ ഈ മുകളിലേക്ക് കയറി വരാറേ ഉള്ളൂ. അവിടെ നിന്ന് കഴിഞ്ഞാൽ ശരിക്കും ദൂരെ കാണാം. പക്ഷേ ഈ ക്ലൈമറ്റിലല്ല കേട്ടോ. നല്ല വെയിലുള്ള കോടയില്ലാത്ത മഴയില്ലാത്ത ദിവസമൊക്കെ വന്നു കഴിഞ്ഞാലായിരിക്കും. ഭയങ്കര കാറ്റാണ്, ഭയങ്കര കാറ്റ്. എനിക്ക് തോന്നണല്ലോ ഇപ്പോൾ ഇവിടെ ബേഡ്സിനെ കാണാൻ പറ്റുന്നുണ്ടോ. ഇവിടെ റാപ്റ്റേഴ്സിനെയൊക്കെ കാണുന്ന സ്ഥലമാണ്. പക്ഷേ ഈ കാറ്റത്ത് എന്തായാലും അവന്മാർക്ക് ഇങ്ങനെ പറന്നു നടക്കാൻ പറ്റത്തില്ല. ചെറിയ ചെറിയ പക്ഷികളാണെങ്കിൽ തന്നെ എതിരെയെങ്കിലുമൊക്കെ പറന്നു പോയി കാറ്റല്ലേ. എന്നോ രക്ഷ, ഇവിടെ ഒന്നും കാണാനില്ല. പക്ഷേ പേടിക്കണ്ട, നമുക്ക് ലേക്കിലേക്ക് പോവാം. ലേക്കിൽ ചെന്നാൽ ലേക്കിൽ എന്തെങ്കിലും പക്ഷികൾ അവിടെ ഇങ്ങനെ നടപ്പുണ്ടായിരിക്കുമല്ലോ. അവർക്ക് വേറെ എങ്ങോട്ട് പോകാനല്ലേ. സംശയമുണ്ട് ഫോൺ പറന്നു പോകണം. അതുകൊണ്ട് നമുക്ക് ഇറങ്ങിയിട്ട് അടുത്ത ലൊക്കേഷനിലേക്ക് പോകാം. കൊടുങ്കാറ്റാ, കൊടുങ്കാറ്റ ശരിക്കും. ഞാനിങ്ങനെ ഇതേ അടുത്ത സ്ഥലത്ത് എത്തിയേക്കാണ്. നിങ്ങൾ ഈ സ്ഥലം നേരത്തെ എൻ്റെ ബ്ലോഗ് ഓസ്കിയിൽ തന്നെ കണ്ടിട്ടുണ്ടാവും. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ മൊത്തം ഇരുണ്ട് മൂടി നിൽക്കുകയായിരുന്നു. അപ്പോൾ ഇവിടെ അടുത്ത് വീടുള്ള ഒരു ചേട്ടൻ വന്നിട്ട് കുറച്ചു നേരം എന്നോട് സംസാരിച്ചു. കാലാവസ്ഥ ഇങ്ങനെ ആയതുകൊണ്ട് എങ്ങനെയാണെന്ന് അറിയാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പക്ഷേ അത് കഴിഞ്ഞപ്പോൾ കുറച്ച് വെയിൽ തെളിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇവിടെ വന്നപ്പോൾ എനിക്കൊരു ലാർജ് വില്ഡ് ക്രോ മാത്രമേ കാണാൻ പറ്റിയിട്ടുള്ളൂ. നമ്മുടെ ബലിക്കാക്കില്ലേ, അതിന് മാത്രമേ ഞാൻ കണ്ടുള്ളൂ. വേറെ എന്തൊക്കെയോ കരയുന്നുണ്ട് ചെറുതായിട്ട്, എങ്കിലും ഒട്ടും വിശ്വസിക്കാൻ പറ്റാത്തൊരു കാലാവസ്ഥയാണ്. എന്നാലും ഞാൻ നോക്കട്ടെ. അല്ല, നമുക്ക് നോക്കാം. ദി ഈ കാണുന്ന ഫോറസ്റ്റ് ഏരിയയാണ്. അങ്ങോട്ട് നമ്മൾ വ്ളോഗ് ചെയ്യുമ്പോൾ മൈൻഡ് ചെയ്യത്തില്ല. ദി ഈ ഇപ്പുറത്തെ സൈഡ് നാട്ടുകാരെ സ്ഥലമാണ്. ദേഹ കാണുന്നതൊക്കെ നാട്ടുകാരെ സ്ഥലമാണ്. ആ കാണുന്ന അങ്ങ് വരെയല്ല, എന്നാലും ഈ ഒരു സൈഡ് നാട്ടുകാരെ സ്ഥലമാണ്. അതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് മൈൻഡ് ചെയ്യാം അല്ലേ. ഇവിടെ വന്നപ്പോഴേ ഇഷ്ടം പോലെ ബേഡ്സ് ഉണ്ട്. ഇതിപ്പോൾ ഓറഞ്ച് മിനുവേറ്റ് അവിടെ ഇരിക്കുന്ന കണ്ടു. പിന്നെ ഇവിടെ ഇരുന്ന് കരയുന്നത് ഗ്രേറ്റർ റാക്കറ്റൈൽ റോങ്കോയെ ആയിരിക്കും. പിന്നെ പഫ് ത്രോട്ടഡ് ബാബ്ലറുടെ ഒച്ച കേട്ടു. റെഡ് വിസ്കറ്റ് ബുൾബുളുണ്ട്, റെഡ് വെൻറ്റഡ് ബുൾബുളുണ്ട്, ടെയ്ലർ ബേഡ് ഉണ്ട്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഈ മഴയായതാണ് പ്രശ്നം. അതിപ്പോഴും മഴ പൊടിഞ്ഞുകൊണ്ടിരിപ്പുണ്ട്. അയ്യോ, എൻ്റെ ക്യാമറ ചെറിയ ചെറിയ തുള്ളി വീഴുന്നുണ്ട്. ബാഗ് ഇതേ പുറത്തൊക്കെ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ അകത്താണ് കുടയിരിക്കുന്നത്. അടുത്ത് പുറത്ത് വയ്ക്കണം. എപ്പോൾ വേണേലും മഴ വരുമ്പോൾ എടുത്ത് ചൂടാൻ വേണ്ടിയിട്ട്. ഒരു ജി ആർ ടി ഡിയും ട്രീപ്പയും കൂടെ ഒരുമിച്ചാണല്ലോ ഇരിക്കുന്നത്. ഞാൻ ആദ്യമായിട്ട് ഒരു ഓറഞ്ച് മിനിറ്റ് ലൈൻ കമ്പിയിൽ ഇരിക്കുന്ന കാണുന്നത്. മിക്കവാറും ഒരു ഈ ഇലയിലും കമ്പയിലും എല്ലാം ചാടിച്ചാടി നടക്കുമായിരിക്കും. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മഴ പെയ്യും. പക്ഷെ അന്നേരം ഈ തള്ളക്കോഴി കുഞ്ഞിനെ ചിറയിൻ്റെ ഇടയിൽ ഒളിപ്പിക്കില്ലേ, അതുപോലെ അതേ ക്യാമറ ഒളിപ്പിച്ച് വെച്ചേക്കാണ്. പക്ഷേ ഇതിപ്പോൾ ഹെവി മഴയാണ് എന്നെ തോന്നുന്നു. ഇങ്ങനെ വെച്ചിട്ട് കാര്യമില്ല. മഴ, മഴ, ഭയങ്കര മഴ.
ഞാൻ ക്യാമറ എടുത്ത് വണ്ടിയുടെ അകത്ത് കയറ്റി വെച്ചു. എന്നിട്ട് വെറുതെ ഇങ്ങനെ മഴയും കണ്ട് നിൽക്കുകയാണ്. പക്ഷെ അന്നേരമാണ് ഇതവിടെ കുറേ മീൻസ് ഒരു ആൺ മിനിവെറ്റും ഒരു പെൺ മിനിവെറ്റും, അതായത് നല്ല ഓറഞ്ച് നിറത്തിലുള്ള ഒരുത്തിനും ഒരു മഞ്ഞ നിറത്തിലുള്ള ഒരുത്തിയും കൂടി പറന്ന് കിടക്കുന്നു. നമ്മുടെ ബ്ലാക്ക് റംഡ് ഫ്ലെയിം ബാക്ക്, നമ്മുടെ നാട്ടുമരം കുത്തി പറന്ന് കിടക്കുന്നു, അത് പറന്ന് കിടക്കുന്നു, ഇത് പറന്ന് കിടക്കുന്നു, തത്ത ചിഹ്നൻ പറന്ന് കിടക്കുന്നു മഴയത്ത്. പക്ഷേ ഞാൻ കാണിച്ചു തരും, ഈ മഴ പയ്യെ കുറയുന്നുണ്ട്. ഒരു മഴയങ്ങ് കഴിഞ്ഞപ്പോഴേ എൻ്റെ ഈ പുറകിൽ കാണുന്ന മരത്തിലൊക്കെ നിറച്ച് പക്ഷികളാണ്. സിനറി എസ്റ്റേറ്റ് ഉണ്ട്, റെഡ് ലിസ്റ്റേഡ് ബുൾബുൾ ഉണ്ട്, യെല്ലോ ബ്രോഡ് ബുൾബുൾ ഉണ്ട്, നമ്മുടെ തീക്കുരുവിയുണ്ട്, അതുണ്ട്, ഇതുണ്ട്. ആൻഡ് ഇവരൊന്നും ഞാനിവിടെ നിൽക്കുന്നത് മൈൻഡ് ചെയ്യുന്നതേ ഇല്ല. ഇവിടെ ഭയങ്കര ഫുഡിങ്ങാണ്. എനിക്ക് തോന്നുന്നു അവരെന്നെയും ടീമിലെടുത്തു എന്നാണ്. അതുകൊണ്ട് വളരെ അടുത്ത് നിന്ന് ഫോട്ടോ എടുക്കാൻ പറ്റുന്നുണ്ട്. ഫോട്ടോ എടുക്കുന്നില്ല ഞാനധികം, ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് വീഡിയോ ആണ് എടുക്കുന്നത്. രണ്ടും കൂടെ ഒരുമിച്ച് പറ്റത്തില്ല, ഈ ഫോട്ടോയും വീഡിയോയും കൂടെ. അതുകൊണ്ട് വീഡിയോ എടുക്കാം നമുക്ക്. നല്ല രസമുണ്ട്. ഇവിടുത്തെ കിളികളൊക്കെ പ്രത്യേകിച്ചും ഉരുണ്ടുരുണ്ടായിരിക്കുന്നത്, കുറച്ച് തണുപ്പുള്ളതുകൊണ്ട്. അത് നല്ല രസമുള്ള പരിപാടിയായിരുന്നു കേട്ടോ, ഇഷ്ടം പോലെ പക്ഷികൾ. ആകെയുള്ള ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്യാമറ നനയും എന്നുള്ളൊരു പേടിയും, പിന്നത് ഈ കക്ഷത്തിലിരിക്കുന്ന കൊടയാണ്. അത് കുട വേറെ എവിടെ ഇപ്പോൾ വെക്കാൻ പറ്റത്തില്ല. ബാഗിൻ്റെ അകത്തൊക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അത് ബാഗിൽ നനയൊക്കെ കിളികൾ ഡിസ്ട്രാക്ട് ചെയ്യുന്നു. അപ്പം ബാഗ് നനയാൻ സാധ്യതയുണ്ട്. അതുപോലെ വണ്ടി വെച്ചിട്ട് വലിയടത്ത് നടക്കാൻ പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് മഴ വന്നു കഴിഞ്ഞാൽ നടക്കില്ല, എന്ത് നനയുകയും ചെയ്യും. ഒരുപാട് പക്ഷികളിങ്ങനെ പറന്ന് നടക്കുന്ന കാണാൻ നല്ല രസമല്ലേ. പിന്നെ വേറൊരാൾ ചിലപ്പം ഈ കാലിൽ കയറി കടിച്ചിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്, നമ്മുടെ അട്ടക്കുട്ടൻ. പക്ഷെ ഞാൻ അതിനെ മൈൻഡ് ചെയ്യുന്നേ ഇല്ല. ചെറിയൊരു കടി കിട്ടുന്നൊക്കെ ആയിട്ട് തോന്നുന്നൊക്കെയുണ്ട്, മൈൻഡ് ചെയ്യുന്നില്ല. മൈൻഡ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് അട്ടേനെ പറക്കിക്കൊണ്ടിരിക്കാനേ സമയം ഉണ്ടാവുള്ളൂ. എപ്പോഴും ബേഡിങ്ങിന് പോകുമ്പോഴോ അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫിക്കൊക്കെ പോകുമ്പം അട്ടയൊക്കെയുള്ള സ്ഥലത്ത് ഇരുവാണെങ്കിൽ നിങ്ങൾ വേണ്ട, അതിനെ മൈൻഡ് ചെയ്യേണ്ട. ഇനിയിപ്പം അലർജി ഉള്ളവരൊക്കെയാണെങ്കിൽ മൈൻഡ് ചെയ്തോളൂ കേട്ടോ. അല്ലാത്തവർ ജസ്റ്റ് കടിച്ചു കഴിഞ്ഞാൽ അത് രണ്ട് ദിവസം കഴിഞ്ഞ് ചൊറിച്ചിലൊക്കെ ആയിട്ട് പിന്നെ അതങ്ങ് പോകുന്ന അങ്ങനത്തെ ആൾക്കാരൊക്കെ ആണെങ്കിൽ മൈൻഡ് ചെയ്യാതെ നമ്മൾ നമ്മുടെ പരിപാടി തുടരുക എന്നാണ് എൻ്റെ അഭിപ്രായം. എന്തു പറയുന്നു? കാലേ കടി കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട്, മൈൻഡ് ചെയ്യണ്ട. ഇത് കാടൊന്നും അല്ല കേട്ടോ, ഇത് പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. ഈ റോഡിൻ്റെ മീൻസ് ഈ കാണുന്ന ഒരു റോഡാണ്, ആ റോഡിൻ്റെ ഇപ്പുറ സൈഡിലേക്ക് പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്, അപ്പുറ സൈഡിലേക്ക് കാടാണ്. അങ്ങോട്ട് നമ്മൾ നോക്കുന്നതേ ഇല്ല, വ്ളോഗിൽ കാണിക്കുന്നതേ ഇല്ല കേട്ടോ. പിന്നെയും കൊടയുടെ അടിയിൽ മഴ വന്നു, മഴ വന്നു, അയ്യോ കൊട പറഞ്ഞു പോകണം. ഇന്നത്തെ ദിവസം മുഴുവൻ ഇങ്ങനെയായിരിക്കുന്ന എനിക്ക് തോന്നുന്നത്. എന്നാലും ഈ ഓരോ മഴ കഴിയുമ്പോഴും കാണുന്ന പക്ഷികൾ നല്ല രസമുണ്ട്. പിന്നെ ഈ പുല്ലികൾ നടക്കുമ്പോൾ അട്ടകടിക്കുന്നുണ്ട്, അത് രസമാണ്. ഐ റിയലി മിസ്ഡ് അട്ടകടി ഫോർ എ ലോങ് ടൈം. പ്രത്യേകിച്ച് എൻ്റെ ആദ്യത്തെ വീഡിയോസൊക്കെ കാണുമ്പോൾ അറിയാം, മൂന്നാർ വീഡിയോ കാണുമ്പോൾ അറിയാം, 35 അട്ടയിൽ മേലെയാണ് എന്നെ അന്ന് കടിച്ചത്. ഞങ്ങളെല്ലാവരെയും അട്ടകടിച്ചു, കടിക്കുന്നുണ്ട്. അപ്പം അന്ന് 35 അട്ടയെ മേലെ എന്നെ കടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഷൂ ഒക്കെ ഇടാൻ തുടങ്ങി, പിന്നെ അധികം അട്ടയൊന്നും കടിക്കാതെയായി. ഇപ്പം ഇവന്മാർ ഷൂവിൻ്റെ അകത്ത് കയറിയിട്ടല്ല കടിക്കുന്നത്, നേരെ മുകളിലേക്കാണ് കയറുന്നത്. അധികം കയറില്ല എന്നുള്ള വിശ്വാസമുണ്ട്. ബ്രൗൺ ക്യാബ്ഡ് പിഗ്മി വൂഡ്പെക്കറിന്റെ ഇതേ ഇതേ ഞാൻ കാണിച്ചിരാം. അർജുനൻ പറഞ്ഞതുപോലെ പക്ഷിയുടെ കണ്ണിലേക്ക് മാത്രം ശ്രദ്ധിച്ച് എന്ന് പറഞ്ഞ പോലെ ബ്രൗൺ ക്യാബ്ഡ് പിഗ്മി വൂഡ്പെക്കറെ ഷൂട്ട് ചെയ്ത് കുറച്ചേരെ ഇങ്ങനെ നിൽക്കുകയായിരുന്നു. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ക്യാമറയിൽ നിന്ന് കണ്ണെടുത്ത് മാറ്റിയിട്ട് നോക്കിയപ്പോൾ കണ്ട കാഴ്ച നിങ്ങൾക്ക് കാണിച്ചു തരാം. ദേ കോട വന്നിരിക്കുന്നു, ചുറ്റും കോടയായിട്ടുണ്ട്. അയ്യോ ഇരുണ്ടും തുടങ്ങി, പക്ഷേ അത് വേറെ രസമാണ്. പക്ഷേ എനിക്ക് പണ്ടെന്നല്ല, ഒരു ഒന്നൊന്നര കൊല്ലം മുമ്പൊക്കെ കോട എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രാന്തായിരുന്നു. പക്ഷെ ഇപ്പോൾ അത്രയും പ്രാന്തൊന്നും തോന്നുന്നില്ല. എന്നാലും നല്ലൊരു ഫീലിങ്ങാണ് കോടയ്ക്കകത്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ. ഈ മഴയ്ക്ക് വരും കോട വന്നാൽ എന്താ അല്ലേ. ആ പിഗ്മി വൂഡ്പെക്കർ ഇപ്പോഴും അവിടെ ഇരിപ്പുണ്ട്. പറഞ്ഞു പോകാൻ പറഞ്ഞു 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 പോയി. പുറകിൽ കാണുന്ന ആ വലിയ മരത്തേക്ക് പോയിരുന്നു. സാരമില്ല, നമുക്ക് നല്ലൊരു വീഡിയോ കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടില്ലേ നിങ്ങൾക്ക് നമ്മുടെ പിഗ്മി വൂഡ്പെക്കറെ? തണ്ടാൻ മരം കൊത്തി എന്നാണ് മലയാളത്തിൽ പറയുന്നത്. ഞാൻ കഴിഞ്ഞ അമരങ്കാവ് വീഡിയോയിലും കാണിച്ചിരുന്നു, ജസ്റ്റ് ഒന്ന് കാണിച്ചുള്ളൂ. പക്ഷേ ഇവന് ഇപ്പം നമുക്ക് പ്രീം ചെയ്യുന്ന വീഡിയോ കിട്ടി. അതായത് ഇവൻ മഴയൊക്കെ പെയ്ത് തൂവലൊക്കെ നനഞ്ഞതുകൊണ്ട് ഇങ്ങനെ ഇരുന്ന് മിനുക്കിക്കൊണ്ടിരിക്കുകയാണ്. തൂവലിലെ വെള്ളമെല്ലാം കളഞ്ഞ് മിനുക്കിക്കൊണ്ടിരിക്കുകയാണ്. പാട്ട് പാടിയാലും നമുക്ക്
ജൂപ്പിറ്റർ മഴ നനയം വേണ്ട കുളവും അയ്യോ മഴ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും മഴയും വന്നു ഇവിടെ ചുവടെ നോക്കിക്കേ മറ്റേ ഏത് പാട്ടാ പാടാൻ തോന്നുന്നേ മാണിക്കച്ചെറുകളുടെ പാടണോ അതോ ജൂപ്പിറ്റർ മഴയാണ് ഇപ്പോഴത്തെ ട്രെൻഡ് പക്ഷെ ജൂപ്പിറ്റർ മഴ ഇങ്ങനെ മഴയത്ത് നിന്ന് പാടുന്ന ഒരു സുഖമുള്ള പരിപാടിയല്ല പ്രത്യേകിച്ച് ക്യാമറ കയ്യിലുള്ളപ്പോൾ ഓഹ് ഞാൻ കുറച്ച് ഫോട്ടോസ് എടുത്തിട്ട് കേട്ടോ ഇൻസ്റ്റയിൽ ഇടാവേ കഴിഞ്ഞൊരു 10-15 മിനിറ്റായിട്ട് മഴ ഇങ്ങനെ പെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഹെവി മഴയാണ്. ഞാൻ വിചാരിക്കുന്നേ ലേക്ക് വരെ ഇനി പോകണോ അതോ തിരിച്ച് വീട്ടിലേക്ക് പോകണോ എന്നാണ്. കാരണം ക്യാമറയുടെ ബാറ്ററി തീർന്നു, അതുപോലെ ബാക്കി ഉള്ള ബാറ്ററീസ് എൻ്റെ ബാഗിനകത്ത് ഇരിക്കുകയാണ്. ബാഗിൻ്റെ അകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോട്ട് ഊരണം, കോട്ട് ഊരിയിട്ട് എൻ്റെ ബാഗ് ഊരണം, ബാഗിൻ്റെ അകത്ത് നിന്ന് ക്യാമറ ബാഗ് എടുക്കണം, അതിൻ്റെ അകത്ത് വേറൊരു പൗച്ചുണ്ട്, അതിൻ്റെ അകത്താണ് സ്പെയർ ബാറ്ററീസ് ഇരിക്കുന്നത്. അത്രയൊക്കെ എടുത്ത് ക്യാമറയിലേക്ക് ഇടാൻ ഇനി പാടാണ്. ഈ മഴയുള്ളതുകൊണ്ട് ഇനി എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകണം. ലേക്കിനടുത്തേക്ക് പോകണോ അതോ ഇവിടെ തന്നെ നിൽക്കണോ? ഇവിടെ നിന്നിട്ട് ഇനി കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല, കാരണം ഹെവി മഴയാണ്. ലേക്കിൻ്റെ അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പം എന്തെങ്കിലും ബേഡ്സിനെ നമുക്ക് ആ മഴയത്ത് എവിടെയെങ്കിലും കടയുടെ സൈഡിൽ കയറി നിന്ന് നോക്കാം. എന്ന് പറഞ്ഞപ്പോഴത്തേക്കും മഴ കുറയുന്നുണ്ടല്ലോ. എന്തായാലും നമുക്ക് ഇവിടുന്ന് പോവാം. അത്യാവശ്യത്തിന് പക്ഷികളെ കണ്ടു, എന്തായാലും നല്ലൊരു ആക്ടിവിറ്റി കണ്ടു. ഓരോ മഴയും കഴിയുമ്പോഴത്തേക്കും കുറേ പക്ഷികൾ ഇങ്ങനെ പറന്ന് കിടന്ന് ഫുഡ് അടിക്കുന്ന പരിപാടിയായിരുന്നു. എന്നെയും കൂടെ കൂട്ടിയായിരുന്നു, പിന്നെ ഞാനൊന്നും കഴിച്ചില്ലെന്നേ ഉള്ളൂ. മഴ കുറഞ്ഞു, മഴ കുറയാതെ എനിക്കിവിടുന്ന് പോകാൻ പറ്റില്ലായിരുന്നു. കാരണം കുറേ സാധനങ്ങളൊക്കെ പെറുക്കി അകത്ത് വയ്ക്കാനും കുറേ സാധനങ്ങളൊക്കെ എടുത്ത് പുറത്ത് ഇടാനും ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇങ്ങനെ പോകാതെ നിന്നാണ്. പക്ഷേ അപ്പോഴത്തേക്കും മഴ പോയി. എന്നാൽ പിന്നെ നമുക്ക് ക്യാമറയുടെ ബാറ്ററി മാറ്റിയിട്ട് ഇവിടെ തന്നെ നിന്നാലോ. ഇതേ റെഡ് വിസ്കറ്റ് ബുൾബിളൊക്കെ കരയുന്നുണ്ട്, മഴ പോയി മഴ പോയി എന്നും പറഞ്ഞുണ്ട്. അതിനു മുമ്പ് ഞാൻ നിങ്ങൾക്കൊരു വെള്ളച്ചാട്ടത്തിൻ്റെ ഡ്രോൺ ഷോട്ട് കാണിച്ചതാവേ. മഴ കണ്ട് പട്ടായതൊന്നും പറയരുത്. നമുക്ക് ക്യാമറയുടെ ഇത് മാറ്റിയിട്ട് അതേ അവിടെ റൂഫസ് ബാബ്ലർ വന്നിരിപ്പുണ്ട്, അതിനെ ഒന്ന് ഷൂട്ട് ചെയ്യാം. തൊണ്ടയൊക്കെ ഇടറി തുടങ്ങിയല്ലോ, ഒരു മണിയായി സമയം. ഇതേ ക്യാമറയൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്, പക്ഷെ നമുക്ക് ബാക്കി കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ കണ്ടാലോ. അപ്പോൾ അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുക. ബൈ.